Celluloid Film Magazine. ഹലോ, എൻ്റെ പേര് ദേവിക കൃഷ്ണൻ. ഞാനിപ്പോൾ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ സിനിമ സുമേഷ് ആൻഡ് രമേഷിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനാണ്. സുമേഷ് ആൻഡ് രമേഷ് ഈ വരുന്ന നവംബർ 26 റിലീസാണ്. തിയേറ്റേഴ്സിൽ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് കുറച്ച് പടങ്ങളിപ്പോൾ റിലീസാവാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയില്ല അറിയില്ല എന്നല്ല, പക്ഷേ ഐ ഹോപ്പ് ഇതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. കാരണം സുമേഷ് ആൻഡ് രമേഷ് എന്ന് പറയുന്ന ഒരു പടം കുഞ്ഞ് അടിപൊളി ഒരു ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന സെയിം സംഭവം തന്നെ സനുവേട്ടൻ അത് ഫിലിമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരിലും എത്തും, എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് സനൂപ് തൈക്കുടം എന്നാണ്. സുമേഷ് ആൻഡ് രമേഷ് എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടറാണ്. നമ്മളുടെ പടം ഈ വരുന്ന നവംബർ 26 തിയേറ്ററുകളിൽ റിലീസാണ്. സലീം ഏട്ടനും പ്രവീണ ചേച്ചിയുമാണ് ഇതിൻ്റെ അകത്ത് ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സുമേഷ് ആൻഡ് രമേഷ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് ശ്രീനാഥ് ബാസിയും ബാലു വർഗീസാണ്. അവർ രണ്ടുപേരും അച്ഛനും അമ്മയായിട്ടാണ് സലീം ഏട്ടനും പ്രവീണ ചേച്ചിയും ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണ് ബേസിക്കലി. അവിടുത്തെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഹ്യൂമർ, അതായത് നർമ്മത്തിന് പ്രാധാന്യം, അത് ആ ഒരു ഫ്ലേവറിലാണ് നമ്മൾ കഥകൾ പറഞ്ഞു പോയിട്ടുള്ളത്. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം, താങ്ക് യു. സുമേഷ് ആൻഡ് രമേഷ് ഒരു ഫൺ പാക്ട് എൻ്റർടൈനറാണ്, ഒരു ഫാമിലി പടമാണ്. ഒരു ഹ്യൂമറിൻ്റെ മേമ്പോടിയോടെ പറഞ്ഞു പോകുന്ന ഒരു കുഞ്ഞ് ഫാമിലി പടമാണ്. വലിയൊരു സിനിമയാണെന്ന് നമ്മൾ പറയുന്നില്ല. ഒരു കൊച്ചു വീട്ടിൽ നടക്കുന്ന രസകരമായിട്ടുള്ള ഇൻസിഡൻസാണ് ഇതിന്. അപ്പോൾ സ്ക്രിപ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരെയും ഇതിനകത്ത് പ്രേരിപ്പിച്ച മെയിൻ പരിപാടി, എല്ലാം നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഇൻസിഡൻസാണ് ഈ സിനിമയിൽ ഉടനീളമുള്ളത്. അപ്പോൾ ചേട്ടാനിയുമാരും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഒരു കുടുംബത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. അത് നമ്മളുടെ വീട്ടിലോ നമ്മളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലോ ഒക്കെയാണ് നമ്മൾ കണ്ടേക്കുന്ന, നമ്മളെവിടെയെങ്കിലൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ട് മറന്നേക്കുന്ന സംഭവങ്ങളൊക്കെയാണ് പടത്തിൽ പറഞ്ഞു പോയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ടീസറും ട്രെയിലറും ഇപ്പോൾ ഇറങ്ങിയപ്പോൾ അത്രയും വ്യൂസും ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാ കമൻസിലും എല്ലാം നമുക്ക് വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലായിരുന്ന സംഭവം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംഭവം ആൾക്കാർക്ക് അത് കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ്. അത് സിനിമ കാണുമ്പോൾ അത് പ്രോപ്പറായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. പടം നവംബർ 26 റിലീസാവാണ്. ഞാനുണ്ട്, ശ്രീനാഥ് ബാസി, സലീം ഏട്ടൻ, പ്രവീണ ചേച്ചി, ചെമ്പിലശോൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുണ്ട് വേറെ.